your family. Boom. Boom. അപ്പൊ അത് തന്നെ അവൻ എടുത്ത് പുറത്തോട്ട് പോയി അങ്ങനെ അമ്മ അമ്മയുടെ അതിലിരിക്കാണ് അവൻ. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ എടുത്തായിരുന്നു. നമ്മള് എന്താ പറയാ, ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ എടുത്ത് മാറ്റിയായിരുന്നു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ പിന്നെ ഞാൻ ഒരു 10 മിനിറ്റ് വെറുതെ ഒന്ന് കിടക്കാന്ന് കരുതി ഒരു 10 മിനിറ്റ് കിടന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എണീക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എണീറ്റാലോ. ഞങ്ങളുടെ വീട്ടില് എന്താ ഈ സീസണില് മാങ്ങയും ചാമ്പൊക്കെ ഉണ്ട്. മാങ്ങ സീസൺ ആണോ? ആണല്ലേ. ഇതേ ഇരുമ്പോ നിറയെ മാങ്ങ എടുക്കുന്നുണ്ടോ? മാങ്ങ സീസൺ ഒന്നും അല്ല ഇത്. ഈ മാവിനൊരു പ്രത്യേകതയുണ്ട്. ഓഫ് സീസണിൽ പോലും മാങ്ങ ഉണ്ടാവും. ആദ്യമേ ചാമ്പൊക്കെയും വിരിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വരട്ടെ. കാര്യം ബ്രഷ് ചെയ്യുന്നൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. കാര്യം അതൊക്കെ നമ്മളെപ്പോഴും ചെയ്യുന്നല്ലേ. പിന്നെ എന്റെ ബ്രഷിംഗ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബ്രഷിംഗ് മാത്രമായിട്ട് ഞാൻ നാളെ ഒരു വീഡിയോ എടുത്തിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ബ്രഷൊക്കെ കഴിഞ്ഞ് ബ്രഷീടെ കഴിഞ്ഞ് അകത്തേക്ക് നീങ്ങട്ടെ. അമ്മ കുഞ്ഞിനോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ വന്നേക്കണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ടിക്ടോക്കിലെ കണ്ട കൊച്ചോട്ട് കാണുന്നയാ. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾ പാടത്തുണ്ട് നമ്മുടെ ചേച്ചിമാർ, അടുത്ത പഴയ ചേച്ചിമാരാണ് കേട്ടോ. അവര് നാളെ ഇവിടെ ഉണ്ടാവും. നമ്മള് ഇതിന് മുന്നേ ഇവിടെ കള പറിക്കുന്നുണ്ട്. കള പറിക്കല്ലായിരുന്നു കേട്ടോ അന്നിവിടെ. അപ്പം ചേച്ചി, ഞാനിവിടെ ആരോന്ന് എനിക്ക് സംസാരിക്കും, ടീച്ചർ സംസാരിക്കും, എനിക്കായിരുന്നില്ല. അപ്പം അതിലെനിക്ക് എല്ലാരും അറിയില്ല കേട്ടോ. എനിക്ക് അനു ചേച്ചിനെയും വേറെ ബാക്കിയുള്ളവര് ഇവിടെ ഉള്ളതല്ല, അമ്പലപ്പുഴ അമ്പലത്തിന്റെ അവിടെ ഉള്ളവരാ. ചുമ്മാ ഞമ്മ കാണുമ്പോഴല്ലേ വാചകടിച്ച് ഞങ്ങളുടെ ടൈപ്പിൽ ഇങ്ങനെ പോവെല്ലാരും കൂടെ. അപ്പം ചേച്ചിമാരവിടെ നിക്കോ, ചുമ്മാ പറഞ്ഞു പോരാട്ടോ. നല്ല രസം അവര് ഇങ്ങനെ വെരിക്കി നിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചേട്ടൻ ഇങ്ങനെ പറയുകയും ചെയ്യാറ്. അപ്പൊ എന്തായാലും നമുക്കെന്നാ ബ്രഷ് ചെയ്തിട്ട് അകത്തിക്കാറാം അല്ലേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും അല്ലറ ചില്ലറ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ പോവാണ്. പക്ഷെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ നിനക്ക് ചെറിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാനായിട്ട് വന്നത്. അപ്പൊ നോർമലി ഒത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം ഹെയർ കൊഴിയുന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മുടി ഒഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേണേ മുടി വെട്ടിക്കളയും, എന്നാലും എനിക്ക് കൊഴിഞ്ഞു പോകുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാട്ടോ. അപ്പം ഡെലിവറിക്ക് ശേഷം ലെങ്ത് ഒക്കെ വെച്ചെങ്കിൽ പോലും മുടിക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോകുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്ന് തൊട്ടിട്ട് ഞങ്ങൾ പൊതുവെ ഇങ്ങനെ ഒരു നല്ലൊരു ഹെയർ ഓയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു നല്ല ഹെയർ ഓയിൽ ഏതാന്ന് ഇങ്ങനെ നോക്കി ഒരുപാട് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട്. എനിക്കാണെങ്കിൽ സയൻസ് പ്ലസ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിനെ വേണമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കമൻസും റിവ്യൂസും ഒക്കെ വായിച്ചു നോക്കുമായിരുന്നു. ഏറ്റവും അവസാനം ഞാനും ഒരു ഓയിൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹെയറിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഫൈബറിന് കട്ട് കൂട്ടാനൊക്കെയായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പ്ലമ്മിന്റെ ഓനിയൻ ഹെയർ കെയർ റേഞ്ച് പ്രോഡക്റ്റ് കേട്ടോ. ഓക്കെ, ഈ ഒരു ഓയിൽ എന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആണ് കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്മെല്ലിന് വേണ്ടിയിട്ട് യാതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനിയനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീട്ടിലൊക്കെ ഓയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിൽ ആഡ് ചെയ്യുന്ന ഒന്നാണ് ഉള്ളി എന്ന് പറയുന്നത്. സോ ഇതിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഓനിയൻ തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ മുടി ഭയങ്കരമായിട്ട് സിൽക്കി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ലുക്ക് വരാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ.
അതുപോലെ തന്നെ ഈ ഒരു ഓയിലിൽ വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മെല്ലോ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ടോ ഒന്നും യാതൊരു കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒനിയനിൽ അടങ്ങിയിട്ടുള്ള ഈ സൾഫർ നമ്മുടെ തലമുടിക്ക് നല്ലൊരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒനിയൻ എക്സ്ട്രാക്ട് ആണ്. ഇതിന്റെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയ നമ്മുടെ തലമുടിക്ക് നല്ല സുരക്ഷിതത്വം കൊടുക്കുകയും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ആക്കുകയും നല്ലൊരു മുടിക്ക് നല്ലൊരു ടെക്സ്ചർ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പം അടുത്തത് കയ്യോന്നിയാണ്. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറച്ച് നമ്മുടെ മുടി വളരാൻ ഹെൽപ്പാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ തലയൂട്ടി നല്ല സ്മൂത്ത് ആക്കി വെക്കാനും ഹെൽപ്പാക്കും. ഓക്കെ, അപ്പം അടുത്തത് കറിവേപ്പിലാണ് കേട്ടോ. ഇത് മുടിയുടെ ഫോളിക്കിൾസിനെ കട്ട് ചെയ്ത് കൂട്ടാനും അതുപോലെ തന്നെ പുതിയത് ഉണ്ടായി വരാനും അതിലൂടെ മുടി വളർച്ചയ്ക്കും ഹെൽപ്പാക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് നെല്ലിക്കയാണ്. ഇത് നമ്മുടെ മുടിയെ കട്ടിയാവാതിരിക്കാനും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലുള്ളത് വിറ്റാമിൻ B7 അഥവാ ബയോട്ടിൻ ആണ്. നമ്മുടെ മുടിയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് കെരാറ്റിൻ. ഈ ബയോട്ടിൻ കെരാറ്റിനെ സംരക്ഷിക്കുകയും അതിലൂടെ നമുക്കൊരു നല്ല മുടി ലഭിക്കുകയും ചെയ്യും. അതിലൂടെ മുടി കൊഴിച്ചിലും മുടി പൊട്ടുന്നതെല്ലാം തടയാനും എല്ലാത്തിനുപരി നമുക്ക് നല്ല ഉള്ളിലൊരു മുടി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അടുത്തത് d-panthenol. ഇത് നമ്മുടെ മുടിയെ നന്നായി സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലെ ജലാംശത്തെ മെയിൻറ്റെയിൻ ചെയ്ത് മുടിക്ക് നല്ല ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് എങ്കിൽ പോലും ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിക്ക് നന്നായിട്ട് അബ്സോർവ് ആവുമല്ലോ ചേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇച്ചിരി കഴിഞ്ഞ് നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം. അപ്പം പ്ലമ്മിൻ്റെ തന്നെ ഒനിയൻ ആൻഡ് ബയോട്ടിൻ ഹെയർ ഫാൾ കൺട്രോൾ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പോട്ടെന്ന് ഹെയർ വാഷ് ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ കേട്ടോ. ആ ഒരു ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് നല്ല സ്മൂത്തായിട്ട് നിൽക്കുന്നത് നമുക്ക് കെട്ടൊന്നും വരുന്നില്ല കേട്ടോ മുടിക്ക്. ആ ഷാമ്പൂവും അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മുടിക്ക് അങ്ങനെ ഒരു കട്ട് വരുന്നില്ല, കെട്ട് വരുന്നില്ല, നൈസാണ്. അപ്പൊ ഒട്ടും വൈകണ്ട, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഹാഷ്ടാഗ് നോട്ട് യുവർ ബേസി ഒനിയൻ റേഞ്ച് ബൈ പ്ലമ്മിലൂടെ ഹെയർ ഗെയിമിനെ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പൊ ഓക്കെ, മല്ലുട്ട് എന്ന നമ്മുടെ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പ്ലമ്മിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടും. മറക്കണ്ട, മല്ലുട്ടൻ. അപ്പൊ എന്തായാലും പ്രൊഡക്റ്റ് വാങ്ങുക, യൂസ് ചെയ്ത് നോക്കുക, റിസൾട്ട് എല്ലാം നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടറിയാം. ഓക്കെ ഗൈസ്, അപ്പൊ മൈക്ക് വെച്ചിട്ടില്ല, അതുകൊണ്ട് എന്നോട് ഉറക്കെ പറയും ഉറക്കെ പറയുന്നു പറഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ചായ ഉണ്ടാക്കലാണ്ട്. എനിക്ക് സത്യം പറഞ്ഞ ചായ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാ. സംഭവം എന്നിട്ട് തിളക്കുന്ന കാരണം നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടതിന് മുന്നിൽ എങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി അപ്പോഴായിരിക്കും ഇത് തിളച്ചു പോവുകയും ചെയ്യുന്ന. അപ്പൊ ഞാൻ ചായ ഉണ്ടാക്കണം. എനിക്ക് അറിവ് ചായ ഉണ്ടാക്കിയത് തന്നെ ആഗ്രഹമുണ്ട് ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കണമെങ്കിൽ. കാപ്പിയാണ് ഉണ്ടാക്കണത്, ചായ അല്ല. ഇപ്പൊ നിങ്ങൾ ചേർക്കും ഇവിടെ എന്താ കുപ്പിയിലാക്കി വെച്ചത്, കുപ്പിയിലാക്കി വെച്ചല്ല. ഇനിയിപ്പൊ വീടിന് മുന്നേ ഞാൻ വള്ളെടുക്കാൻ അങ്ങോട്ട് കണ്ട് നടക്കേണ്ടത്, ഞാൻ ആദ്യം ഇച്ചിരി വെള്ളം കുപ്പിയിലെടുത്തതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതാകുമ്പോ പിന്നെ ഇനി ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് ഇതിന്റെ തീർന്ന് ചെയ്യുന്ന പോലെ. അതുകൊണ്ട് ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് രാവിലെ നമ്മുടെ വീട്ടില് ഇഡലി ഉണ്ടാക്കാം. മുളകാരി ഇഡലി മാവ് മാവ് അച്ഛൻ പുറത്തു കൊണ്ടുവരും. അപ്പൊ ഇന്നലെ നമ്മള് ദോശ ഉണ്ടാക്കി. ദോശ ഉണ്ടാക്കിന്റെ ബാക്കി മാവ് ഇരിക്കുന്നുണ്ട്, ഒത്തിരി മാവില്ല, കുറച്ച് മാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മള് ഇച്ചിരി ഇഡലി ഉണ്ടാക്കും. പിന്നെ അത് കൂടാതെ നമ്മള് ബ്രെഡ് അച്ഛൻ എന്ന് പറയുമ്പോൾ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ബ്രെഡ് റോസ്റ്റ് നമ്മളത് ഉണ്ടാക്കും. ബ്രെഡും ബ്രെഡും മുട്ടയും അത് ഞങ്ങൾക്ക് എന്നൊക്കെ. അപ്പം നമുക്ക് ഇഡലി അടുപ്പത്ത് കയറ്റാം. ഓക്കെ, ചില ദിവസങ്ങള് നമ്മള് വൈകിട്ടാണ് ചെടി നനയ്ക്കാറുള്ളത്.
അങ്ങനെ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ നമ്മൾ രാവിലെ നനയ്ക്കും, അപ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വൈകുന്നേരം നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ അപ്പോൾ ഈ വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നനയ്ക്കുന്നത്. ഇനി വൈകുന്നേരത്ത് ഒന്നും കൂടെ വേണമെങ്കിൽ നനയ്ക്കും. അപ്പോൾ ഞാൻ കാട്ടിലാണ് നിൽക്കണമെന്ന് വിചാരിക്കരുത്, ഞങ്ങളുടെ മുന്നിട്ട ചെടിത്തോട്ടാണ് ഇത്. ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ നല്ല വൃത്തി ഉണ്ടായിരുന്നു, പിന്നെ പുല്ല് പൊന്തി വന്ന് അങ്ങനെ കാട് പിടിച്ചതാണ്. ഇനി ഇത് ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര മൂഡ് വരുമ്പോൾ ഇതെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവും അല്ലേ ഏട്ടാ. ആ വിഷ്ണാൻ്റെ ഹെൽപ്പ് ചെയ്യട്ടോ. വിഷ്ണാനാണ് കഴിഞ്ഞ പക്ഷേ വിഷ്ണാനും ഞാനും ചിന്നുവൊക്കെയും പൊന്നും കാവ്യ ഉണ്ടായിരുന്നോ? ഇല്ല, അച്ഛനുണ്ടായിരുന്നില്ല. രാത്രി ചെയ്തില്ലേ നമ്മൾ? ആ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വൃത്തിയാക്കിയതായിരുന്നു ഗൈസ്. അപ്പോൾ ചെടി നനച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും? കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി തിന്നണം. ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ, തിന്നിട്ടില്ല. കുടിപ്പിക്കട്ടെ വിഷ്ണാനെ? ഈ ക്യാമറയിൽ വെള്ളം വീഴും ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഞാനൊന്ന് കംപ്ലീറ്റ് നനച്ചിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഈ ചായ കുടിക്കാൻ എനിക്ക് വിശക്കുന്നു. വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ചായ തീരുന്നു പറയാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. തീരാറായി. ഈ കാപ്പി ഇച്ചിരി മുന്നേ ഉണ്ടാക്കി വെച്ചായിരുന്നു, പക്ഷേ ഈ കാപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയ കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ചൂടാക്കി കഴിയുമ്പോൾ ചായയുടെ ടേസ്റ്റ് മാറും. ആ പക്ഷെ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് കാപ്പി ചൂടാക്കി കഴിയുമ്പോൾ കാപ്പിയുടെ ടേസ്റ്റ് മാറില്ല, അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ട്രൈ നോക്കിയിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വിഷ്ണേട്ടൻ പിന്നെ ഇരുന്ന് സംസാരിക്കണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അത് കേൾക്കണില്ല അത്രേ കാര്യം. ഏട്ടൻ വെച്ചിട്ടുള്ള പവർഫുൾ മൈക്കാണ്. ഞാൻ സോറി ഗൈസ്, ഞാൻ വെച്ചിട്ടുള്ളതാണ് പവർഫുൾ മൈക്ക് എന്ന് പറയണത്. അപ്പോൾ അല്ലേ ഇഡലി, ദോശ, പുട്ട്, ഇടിയപ്പം, ഇത്രയും വെള്ളപ്പം, ഇത്രയും ഐറ്റംസാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച മാറി മറിഞ്ഞ്. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും, മാറിയും മറിഞ്ഞും മാറിയും തിരിഞ്ഞൊക്കെ പോകണ്ടത്. കുറച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മടുപ്പായി ഇങ്ങനെ തിന്നുമ്പം. അപ്പോൾ ഇതേപോലെ കുറച്ച് ദിവസമായിട്ട് ഞാനും വിഷ്ണനും ഓട്സ് കഴിച്ചായിരുന്നു. അയ്യോ നല്ല പാലുപ്പം, അയ്യോ എന്തൊരു പ്രാണി, നല്ല പാലൊക്കെ ഒഴിച്ച് കുറു കുറന്നിരിക്കുന്ന ഓട്സായിരുന്നു. ഞാനും ഏട്ടനും കുറച്ച് ദിവസമായിട്ട് രാവിലെ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. ഇന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ബ്രെഡ് ഇരിക്കണ്ടായിരുന്നു, ബ്രെഡ് അപ്പം നാശമായി പോകാറായിരുന്നു. ഡേറ്റ് തീരാ തീർന്നു പോകുന്നായിരുന്നു. അച്ഛൻ ഇന്നലെ ഞാറ്റ കൊണ്ടുവന്നായിരുന്നു ബ്രെഡിന്, പക്ഷെ അധികം ഡേറ്റ് ഇല്ലല്ലോ കേട്ടാ. അപ്പം ഇരിപ്പുണ്ടായിരുന്നു, അപ്പം മുട്ട ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുണ്ടാക്കിയത്. തോന ഉണ്ടാക്കിയിരുന്നു, പക്ഷെ എല്ലാവരും ഓരോ സൈഡ് കൂടെ എടുത്ത് പോയതുകൊണ്ട് തീർന്നു പോയി. പിന്നെ ഇത് മാത്രമേ ഇനി ഉള്ളൂ. ഞാനോ കഴിക്കും. ആ അതെ, ഇതുകൊണ്ടൊന്നും ആവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വിഷ്ണാടൻ ചോദിക്കുന്നത് കേൾക്കത്തില്ല. വിഷ്ണാടൻ വേറെ എന്തെങ്കിലും ഇനി ഇഡലി കഴിക്കുമെന്നാണ് ചോദിച്ചത്. കഴിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പാൽ കൊടുക്കുന്നതുകൊണ്ട് ഇത് മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ വഴക്ക് പറയും. വരച്ചിലമ്മ എടുത്ത് വയ്ക്കുമോ എന്താ കഴിച്ചതെന്ന്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ വരച്ചാമ്മ നല്ല ചീത്ത വിളിക്കും. കാര്യം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാലേ കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ പാൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വയറ് വിശന്നിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികളുടെ വയറിനെന്തോ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ അടിച്ച് കയറ്റുന്നല്ല, പക്ഷെ കഴിക്കും, ഫുഡ് കഴിക്കും ഞാൻ. തിന്നോട്ടെന്നാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാണ്. കാര്യം നിറയെ പൊടി പിടിച്ച് ആകെ അടുക്കായിട്ട് ഇരിക്കുന്നത് അവിടെ കണ്ടില്ലേ, അവിടെ നല്ല പൊടിയാണ്. അപ്പൊ അവിടെ കുറച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവിടെ തുടയ്ക്കണം, അവിടെ തുടയ്ക്കണം, എല്ലായിടം തുടച്ച് വൃത്തിയാക്കണം. കാര്യം ഈ ഒരു പൊടി കാരണം പെട്ടെന്ന് പൊടി പിടിക്കുന്നത് എന്താ എനിക്ക് തോന്നുന്നു, നെല്ലൊക്കെ തുറന്നിടുന്നോണ്ടാ തോന്നുന്നു, നല്ല കാറ്റുള്ളതുകൊണ്ട് നെല്ലൊക്കെ തുറന്നിടുന്നോണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര പൊടി. അപ്പൊ പെട്ടെന്ന് ഇതിലൊക്കെ വന്ന് പൊടി ഇങ്ങനെ പറ്റിപ്പറ്റി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ ഈ ലൈറ്റൊക്കെ ബ്ലാക്ക് കളറുള്ള ലൈറ്റ്സൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പൊടി പിടിച്ചുകഴിഞ്ഞാൽ അറിയുന്നത്. അപ്പൊ കണ്ണനാണെങ്കിൽ ഇന്നലെ ഭയങ്കര തുമ്മലൊക്കെ വന്നപ്പോ തന്നെ നമ്മളോർത്ത് പൊടിയുടെ ആയിരിക്കും എന്ന് എഴുതി. അതുകൊണ്ടാണ് ഇപ്പൊ തുടച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാനന്ന് കഴിഞ്ഞ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും അടിച്ചു ചേർത്ത് തുടയ്ക്കാറില്ല, ഓരോ ദിവസം ഇടവിട്ടിട്ടാ ചെയ്യാറുണ്ട്. അവിടെ ഓരോ ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും ഫുള്ള് അടിച്ചു ചേർത്ത് തുടക്കുന്ന ടാസ്ക് ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും എല്ലാ ഇടം അടിച്ചു ചേർത്ത് തുടയ്ക്കുമ്പോ അച്ഛനമ്മ വഴക്കു പറഞ്ഞാൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, മറ്റേ ഇവിടെ 1, 2, 3, 4 റൂമും ഒരു ഹാള്, കിച്ചൺ വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, പിന്നെ താഴത്തുള്ള ഒരു വർക്ക് ഏരിയ, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉള്ളതുകൊണ്ട് എല്ലായിടം നമ്മൾ അടിച്ചു മാറി തുടച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് ടയർഡാവും. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും തുടയ്ക്കുമ്പോൾ അമ്മ വഴക്കുമായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഓരോ ദിവസം ഇടവിട്ടിട്ടാണ് തുടയ്ക്കണത്. അപ്പം തുടയ്ക്കുമ്പോഴും ഞാൻ പക്ഷെ എല്ലാ ദിവസവും ഈ റൂം തുടയ്ക്കാറുണ്ടോ, കണ്ണം കിടക്കുന്നതുകൊണ്ട് ഈ റൂം എല്ലാ ദിവസവും അടിച്ചിട്ട് തുടച്ചിടാറുണ്ട്.
അല്ലാതെ എല്ലാ ദിവസവും ഓരോ ദിവസവും ഇടവിട്ട് ഇടവിട്ടിട്ടാണ് ഞാൻ ട്രെയിൻ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ അതുപോലെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഒന്ന് റൂം നമ്മൾ വന്ന് ഷിഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ ഒറ്റ തവണ ക്ലീൻ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത്. മൊത്തം ഒന്ന് ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് തുടച്ച് ഇതൊക്കെ ഒന്ന് തുടച്ച് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ വീടിന്റെ വൈൻഡപ്പ് നമ്മൾ പറയാൻ മറന്നുപോയി. മറന്നതാൽ പെട്ടെന്ന് ധൃതിക്ക് എടുക്കുമായിരുന്നു. അപ്പം നമ്മൾ വീഡിയോന്റെ വൈൻഡപ്പ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് എഡിറ്റ് ചെയ്തപ്പോഴായിരുന്നു വൈൻഡപ്പ് ചെയ്യാത്ത കാര്യം നോക്കിയത്. സോ ഞാൻ ഓർമ്മ നിർത്തി എണീറ്റ് വന്നതായിരുന്നു വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൊതുണ്ട് ഇവിടെ. അപ്പം നാളെ നമ്മുടെ താട്ടനും അമ്മയും എടുത്തമ്മയും കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും സെറ്റപ്പായി പറയാം.